ഗൈസ്, ശ്രീധുവിന്റെ അമ്മ വന്നിട്ട് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തപ്പോ കിടന്നുറങ്ങണം, അങ്ങനെ കുറെ സ്കൂൾ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ട് പോയി. ആ കൊച്ച് അത് മനസ്സിലെ മനസ്സോട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ത് തേങ്ങയോ എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇന്നലെ അർജുനോടുള്ള കോൺവെർസേഷനിൽ ശ്രീധുവിന്റെ അമ്മ പറഞ്ഞത് ഒരു ടോപ്പിക്കായിട്ട് ശ്രീധുവിന് തോന്നുന്നില്ല. പക്ഷെ അവിടെ വേറൊരു വില്ലത്തരം സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇവര് രണ്ടുപേരും പോയതിനു ശേഷം, അതായത് അർജുന്റെയും ശ്രീധുവിന്റെയും പാരന്റ്സ് പോയതിനു ശേഷം, ഇവർ രണ്ടുപേരുടെയും സംസാരത്തിന് നല്ല വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അത് അർജുന് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചെറുക്ക് നമ്മൾ റോട്ടി കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടുള്ള ഒരു ചെറുക്കാണ് കേട്ടോ, റോട്ടി കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ചെറുക്ക് ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് കൊച്ചി. അപ്പോ ഇന്നലെ ഓപ്പണായിട്ട് അർജുൻ ചോദിച്ചു, അതെനിക്കിഷ്ടമായി. ഓപ്പണായിട്ട് മറ്റാൾക്കാരോട് ചോദിക്കാതെ ഓപ്പണായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് വിഷയം, നീ ഒരു ഫോമലായിട്ട് സംസാരിക്കുന്നത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീതും അവിടെ എടുത്താൽ പോകാൻ താറ്റിട്ടുണ്ട്, അപ്പഴി ഇതുമില്ലേ, അതില്ലേ, ഇതില്ലേ, അപ്പഴി അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രീതു പറയുന്ന ഒരു കാര്യമുണ്ട്, കോംബോ. അതായത് അതെ, ഇപ്പൊ കുറച്ചായിട്ട് അർജുനും ജാസ്മിനും ആണ് സംസാരിക്കുകയും ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. വൈ? ബിക്കോസ് എനിക്ക് ഫീൽ ചെയ്തത് ജാസ്മിന്റെ അടുത്തുനിന്ന് ഗബ്രി പോയി, ജാസ്മിൻ ഒറ്റയ്ക്കായി, അർജുന്റെ അടുത്തുനിന്ന് ശ്രീതു അകലം പാലിക്കുന്നു, അർജുൻ അങ്ങനെ, പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടപ്പോ പോയി സംസാരിക്കുന്നു, അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവര് ഒരുമിച്ചിരിക്കുന്നു, നത്തിങ് ഒഫീഷ്യൽ അപ്പുറത്തായിട്ടെന്നൊക്കെ. അങ്ങനെ അതിനകത്ത് വലിയ ചോദിക്കാനും മാത്രം എന്താണെന്നൊന്നും പറയാനും മാത്രം ഒന്നും ഒരു വിഷയമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ശ്രീതുവിന് എന്ത് വിഷയം? ശ്രീതു അർജുൻ ആരോട് സംസാരിച്ചാലും ആരുടെ കൂടെ കോംബോ അടിച്ചാലും വൈ ഷുഡ് ഷീ ബോദർ? അത് അർജുന്റെ ഗെയിം പ്ലാൻ ആയിട്ട് പുള്ളിക്ക് എടുത്താ പോരെ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു പുറത്ത് ലൈക്ക് എങ്ങനെ പോകും, പുതിയ കോംബോ സെറ്റ് ചെയ്ത് എങ്ങനെ പോകും, അപ്പൊ എന്റെ അടുത്ത് ഫേക്ക് അല്ലേ, അങ്ങനെ ഇങ്ങനെ. അപ്പൊ അർജുനോട് എക്സ്പ്ലനേഷൻ ഒരു പ്രാവശ്യം കൊടുത്തു ഓൾറെഡി. ലൈക്ക് അങ്ങനെയൊന്നുമില്ല, ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ടാണ്, നീ ഫ്രണ്ടായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്കറിയാമല്ലോ, അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ട് പോയി സംസാരിച്ചു അങ്ങനെയാണ്. അപ്പൊ ആശാദ്യം സംസാരിക്കാത്തത് എന്താണ്, പ്രോ പൊസസീവ് എന്ന് തന്നെ പറയാം. അർജുൻ ജാസ്മിനോട് സംസാരിക്കാൻ നിൽക്കുന്നൊന്നും ആൾക്ക് ഇഷ്ടാവുന്നില്ല, അതിന്റെ ആവശ്യം എന്താണ്? അതേപോലെ ഇന്നലെ രാത്രി അവർ സംസാരിച്ചു കഴിഞ്ഞ എന്നിട്ടും ഇവള് ചെന്നിട്ട് അങ്ങോട്ട് ചെന്ന് ചോറിയുന്നുണ്ടായിരുന്നു, കോമ്പ് എന്ന് ഇനി ഞാൻ വിളിക്കുള്ളൂ, എങ്ങനെയുണ്ട്, ഹൗ ഇസ് നോ കോമ്പ് നോ കോമ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ കൊച്ചിന് അസൂയാണോ, കുനിട്ടാണോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത്. കാരണം പുറത്തുള്ള ആൾക്കാരെ പറ്റിയുള്ള സംസാരത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതൊന്നും ആ കൊച്ചിന് ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എന്റെ ഫ്രണ്ട് ഞാനായിട്ട് മാത്രമേ കൂട്ടുകൂടാവൂ, വേറെ ആൾക്കാരായിട്ട് കൂട്ടുകൂടാൻ പാടില്ല. എക്സ്ട്രീം പോസസീവ്നെസ്സിനോട് ചിലപ്പോ നോറ ചില സമയത്ത് റസ്മനോട് ചോദിച്ച മാതിരി, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം വരും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധുവിന് പോസസീവ്നെസ് ആണ്. ശ്രീധുവിന് അർജുൻ ജാസ്മിൻ കോംബോ അടിക്കുന്നത് ഒട്ടും ഇഷ്ടാവുന്നില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇന്നലെ ഇനി മുതൽ കോംബ് എന്നേ വിളിക്കുള്ളൂ. എല്ലാവരും ഫ്രണ്ടായിട്ടാ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്കത് ഫേക്കാന്ന് തോന്നുന്നു, പുറത്ത് പുതിയ കോംബോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അർജുൻ ശ്രമിക്കാമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അവരൊക്കെ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ പുറത്ത് ആ ഒരു ഔട്ട് നിനക്ക് കിട്ടിയിട്ടുണ്ടാവും, അപ്പൊ അങ്ങനെ ഒരു കോംബോ പിടിക്കുമ്പോ നിനക്ക് കുറച്ചും കൂടി വോട്ട് കിട്ടുന്നില്ല തോട്ടിലൊക്കെ കൂടിയാണ് ആര് സംസാരിക്കുന്നത്, നമ്മുടെ ശ്രീതു സംസാരിക്കുന്നത്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അർജുൻ അങ്ങനെയൊന്നും അതിനെ പറ്റി ബോദർ ചെയ്യുന്നൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഒരാൾ ഒറ്റയ്ക്കിരിക്കണം ഇപ്പൊ പോയി സംസാരിച്ചതാണ്. ആഫ്റ്റർ ദാറ്റ് ഓൾസോ ലിവിംഗ് റൂമിൽ ഇവർ ഒരുമിച്ചായിരുന്നു ഇരിക്കുന്നത്, ബിഗ് ബോസ് അത് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ജാസ്മിനും അർജുനും. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ശ്രീതുവിന്റെ ഫ്രണ്ട് അല്ലേ അർജുൻ, ആൻഡ് ശ്രീതു പാരന്റ്സ് വന്നതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് സംസാരിക്കുകയും ചെയ്തു, അർജുൻ അവിടെ ആരോട് കോംബോ അടിച്ചാലും ആരുടെ കൂടെ ഇരുന്നാലും എന്താണ് വിഷയം? ആൾക്ക് ആ ഒരു പൊസസീവ്നെസിന്റെ എക്സ്ട്രീമിസം ആണ് കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനൊരു സ്ഥലത്ത് എത്തി, എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യട്ടെ. എല്ലാവർക്കും ഹാപ്പി സൺഡേ, ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് കൂളായിട്ട് ഇരിക്കുക. വീഡിയോസ് ഇടുന്ന അക്കൗണ്ട് വളരെ കുറവാണ്, നിങ്ങളെല്ലാവരും നമ്മളെ ഫോളോ ചെയ്തിട്ട് തെറി പറയാനാണെങ്കിലും ഫോളോ ചെയ്തിട്ട് വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, ചൊറിയുന്ന എല്ലാവർക്കും നന്ദി. സപ്പോർട്ടിങ്ങും ചൊറിച്ചിലും കൂടി രണ്ട് ഭാഗത്തുനിന്ന് വെള്ളവും വളവും പോലെ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ചില്ലായിട്ട് ഹാപ്പിയായിട്ട് കൂളായിട്ട് പീസായിട്ടിരിക്കുക, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും സമാധാനത്തോടെ നേരിടുക. ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.